നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളും പ്രതിപക്ഷ സമരവും കേട്ടടങ്ങിയിട്ടില്ല വിഷയം സുപ്രീം കോടതിക്ക് മുൻപാകെയും എത്തിക്കഴിഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് കേരളത്തിൽ നടക്കുന്നത് സേഫല്ല കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് തന്നെ മാറ്റണം കൃത്യം പറഞ്ഞാൽ ബംഗളൂരുവിലേക്ക് മാറ്റണം ഇതാണ് ഇ ഡിയുടെ ആവശ്യം കാരണം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനെതിരെയും രഹസ്യമൊഴിയിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് സ്വപ്ന തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു എന്തായാലും ഈ വിഷയത്തിൽ ഇനി സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് അതിനിർണ്ണായകമാണ് തങ്ങൾക്കെതിരായ ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് സർക്കാരും തല പുകഞ്ഞാലോചിക്കുന്നുണ്ട് ട്രാൻസ്ഫർ ഹർജിയിൽ ശിവശങ്കർ ഉൾപ്പെടെ നാല് എതിർ ഉള്ളത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഹർജിയിൽ ഇ ഡി സർക്കാരിനെ എതിർ കക്ഷിയാക്കിയിട്ടില്ല എന്നാലും ഹർജി പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ എതിരെ കോടതിയിൽ നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം സർക്കാരിനുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണ് അത് മുഖ്യമന്ത്രിക്ക് വലിയ പ്രതിസന്ധിയും നാണക്കേടുമാകും ഇതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയുമാണ് ഏത് രീതിയിൽ പ്രതിരോധം തീർക്കാനാണ് എങ്കിലും രഹസ്യമൊഴിയിലെ വെളിപ്പെടുത്തലുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ കരുക്കൾ നീക്കാനാകൂ അതിനുവേണ്ടി വീണ്ടും സരിതയെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് സരിത ഹൈക്കോടതിയിലാണ് ഏറ്റവും ഒടുവിൽ എത്തിയത് എന്നാൽ ഹൈക്കോടതിയും സരിതയെ കണ്ടം വഴി ഓടിച്ചു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ക്രിമിനൽ നടപടിക്രമം നൂറ്റി അറുപത്തിനാല് പ്രകാരം നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെടാൻ സരിത നായർക്ക് എന്ത് എന്താവകാശമെന്നാണ് കോടതി ചോദിച്ചത് കേസുമായി ബന്ധമില്ലാത്ത ആൾക്ക് എങ്ങനെ രഹസ്യമൊഴി ആവശ്യപ്പെടാൻ സാധിക്കുമെന്ന് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് ചൂണ്ടിക്കാട്ടി സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി ആവശ്യപ്പെട്ടുള്ള സരിതയുടെ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു നിലവിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി ചോദിച്ചിട്ടുമുണ്ട് ഹർജി വിധി പറയാനായി മാറ്റിയിട്ടുമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്നം നൽകിയ രഹസ്യമൊഴി തന്നെ കുറിച്ച് ചില പരാമർശങ്ങൾ ആ രഹസ്യമൊഴിയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സരിത ഹർജി നൽകിയത് എന്നാൽ മൊഴി പകർപ്പിനായി സരിത എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു ഇതേ ആവശ്യമുന്നയിച്ച് പക്ഷെ അന്നും കോടതി പറപ്പിച്ചു തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് സരിത എത്തുന്നത് അവിടെ നിന്നും സരിതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് അതായത് നിങ്ങൾ അന്വേഷണ ഏജൻസിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തിയാണ് ഏത് അവകാശത്തിന്റെ പേരിലാണ് താങ്കൾ സ്വപ്നയുടെ രഹസ്യമൊഴി വേണം അത് കണ്ടിരിക്കണം തന്നെ കുറിച്ച് എന്തൊക്കെയും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് എത്തുന്നത് എന്ന് തന്നെ കോടതി ചോദിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ ക്രിമിനൽ നടപടിക്രമം നൂറ്റി അറുപത്തിനാല് പ്രകാരമാണ് കോടതി മുൻപാകെ സ്വപ്ന രഹസ്യമൊഴി നൽകിയത് നേരത്തെ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് സരിത നൽകിയ ഹർജിയിലെ നിയമപ്രശ്നം പരിഹരിക്കാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ക്രിമിനൽ നടപടിക്രമം നൂറ്റി അറുപത്തിനാല് പ്രകാരം നൽകുന്ന മൊഴി പൊതുരേഖയാണോ എന്ന നിയമപ്രശ്നം ഉയർന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ഡോക്ടർ കൌസർ അടുപ്പകത്ത് അമിക്കസ് ക്യൂറിയെ തന്നെ ചുമതലപ്പെടുത്തിയത് അതേസമയം നിലവിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിശദാംശങ്ങൾ ഇ ഡിയോട് കോടതി ചോദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും കുടുംബത്തെയും പ്രതികൂട്ടിലാക്കുന്ന സ്വപ്നയുടെ രഹസ്യമൊഴി കോടതിക്ക് നൽകാൻ തയ്യാറാണ് എന്ന് ഇ ഡി അറിയിച്ചിരുന്നു കോടതി അനുവദിച്ചാൽ മുദ്രവച്ച കവറൽ രഹസ്യമൊഴി കോടതിക്ക് നൽകാൻ തന്നെയാണ് ഇ ഡി രേഖാ മൂലം കോടതി അറിയിച്ചിട്ടുള്ളത് ആ രഹസ്യ രേഖയാണ് സരിത ആവശ്യപ്പെടുന്നതും പിണറായി സർക്കാർ ഭയപ്പെടുന്നതും ഈ മാസം ആറാം തീയതി അൻപത്തി ഒൻപത് പേജുള്ള ഒരു ഹർജിയാണ് ഇ ഡി ഫയൽ ചെയ്തിട്ടുള്ളത് പത്തൊൻപതാം തീയതി ഹർജി രജിസ്റ്റർ ചെയ്തു നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്നറിയപ്പെട്ടിരുന്ന ശിവശങ്കർ അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ അകത്തായ ഒരുപാട് ദിവസം മാസങ്ങളോളം ജയിലിൽ കിടന്ന ശിവശങ്കർ ഈ കേസിൽ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു തടസ്സ ഹർജി തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഹർജിയും കോടതിക്ക് മുൻപാകെ ഉണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് സരിത കൂടി ഈ കേസിലേക്ക് കടന്നു വരുന്നത്